ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് കയ്പ്പുള്ള പാവയ്ക്ക കൊണ്ട് ഒരു കയ്പ്പില്ലാത്ത തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും തീയലൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പാവയ്ക്ക തീയലിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയൽ തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മൂന്ന് ഘട്ടമായിട്ടാണ് പാവയ്ക്ക തീയൽ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചേർക്കാതെയും നിങ്ങൾക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് കഷ്ണം വെളുത്തുള്ളി, ഇത് ചെറുതായി കട്ട് ചെയ്ത് ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തിരുമിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കാം. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. അതുവരെ കൈ എടുക്കാതെ ഇളക്കിയിട്ടേ ഇരിക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ അര ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറഞ്ഞ തീയിൽ വെച്ച് കുറച്ച് ടൈം എടുത്ത് തന്നെ തേങ്ങ മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ തേങ്ങ അരഞ്ഞു കിട്ടത്തില്ല. അപ്പം നന്നായിട്ട്, അതുമല്ല തേയിലിന് ഒരു കളർ കിട്ടണമെങ്കിൽ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. അതും കുറഞ്ഞ തീയിലിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയ്ക്ക് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തീയലിന് തീയലിൻ്റെതായ ഒരു കളർ കിട്ടും. നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടികൾ ഈ സമയം ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്ത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ മസാല തയ്യാറാക്കുന്നത് ഇതിന് ശേഷമാണ്. അപ്പം നമ്മുടെ തേങ്ങയൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ നല്ല പരുവത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്ത് കിട്ടുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മൾ തേങ്ങ വറുത്ത പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഒണിയൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം.
കൂടെ രണ്ട് മീഡിയം സൈസ് പാവയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം തന്നെ നമ്മളിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചെടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനുശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പാവയ്ക്ക് നന്നായിട്ട് വാടിക്കിട്ടണം. ഈ സമയം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ഇട്ട് വെള്ളം ചേർക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. അരഞ്ഞ് കിട്ടിയില്ല എങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൂടി അരച്ചെടുക്കുക. ഈ സമയം നമുക്ക് പാവയ്ക്ക ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി ചാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പിഴുപുളി ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ടൊമാറ്റോയുടെ അളവ് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് പാവയ്ക്ക തീയലിന് ആവശ്യമായ അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കായും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതങ്ങ് മാറ്റി വെക്കാം. ഇതിന് ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തപ്പോഴും തേങ്ങ വറുത്തപ്പോഴും എല്ലാം ഓയിൽ ചേർത്തതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടിപ്പോവരുത്. ഓൾറെഡി പാവയ്ക്ക തീയലിന് കയ്പ്പാണ്. ഉലുവ കൂടിപ്പോയി അതിൻ്റെ കയ്പ്പും കൂടെ ആണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ പാവയ്ക്ക തീയൽ തയ്യാറാക്കുകയാണെങ്കിൽ നോർമലി ഉണ്ടാക്കുന്ന അത്ര കയ്പ്പുണ്ടാവില്ല. കയ്പ്പുണ്ടാവാറേ ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടു ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും എല്ലാം നന്നായി പൊട്ടിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 20 കഷ്ണം കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കൊച്ചുള്ളി ഒന്ന് ജസ്റ്റ് വാടിക്കിട്ടണം.
അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയമാണ് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതിയാണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാവയ്ക്ക, തക്കാളി, സവാള ഉള്ളി ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയും പാവയ്ക്കായും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം പാവയ്ക്കായും മസാലയെല്ലാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ തീയലിന് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തതാണ്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് നമ്മുടെ തീയലൊന്ന് റെഡിയായി കിട്ടട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് നമ്മുടെ തീയലിന്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീയൽ നന്നായിട്ട് തിളച്ച് വറ്റി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയും ഓയിലും എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ തീയൽ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചാറോടുകൂടി തന്നെയാണ് തീ ഓഫ് ചെയ്യുന്നത്. നമ്മൾ ഇരുന്ന് അതൊന്ന് വറ്റി കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ തീയൽ റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ രുചികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണും വരെ. ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്.